നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം വൺ ഡേ വൺ കുറൽ. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു കുറലിലേക്ക് സ്വാഗതം. ഗീതാസ് ഭക്തിഗീതം ഒരു നാൾ ഒരു കുറലിലേക്ക് നൽവറവ്. ഇന്ന് നാൽപ്പതാവത് നാൾ, നാലാവത് അധികാരത്തിലെ പത്താവത് കുറൽ. ടുഡേ 40th day, 4th chapter, 10th stanza, 40th അധ്യായത്തിലെ 10th ശ്ലോകം, 40th ദിവസം. ഓം നമോ ഭഗവതീ വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനീ നമ. സ്ഥാവരം ജംഗമം വ്യാപ്തം യേന കൃഷ്ണം ചരാചരം, തൊൽപദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവീ നമഃ. ഓം. കുറൽ. സെയർ പലത് ഓരും അരനെ, ഒരുവർക്ക് ഉയർപ്പാലത് ഓരും പഴി. സെയർ പലത് തോരും അരനെ, ഒരുവർക്ക് ഉയർപ്പാലത് ഓരും പഴി. ദിസ് കുറൽ മീൻസ് ദാറ്റ് ദ ഓൺലി തിങ് വൺ ഹാസ് ടു ഡൂ ഇൻ ഹിസ് ലൈഫ് ഈസ് റൈറ്റ്ഫുൾനെസ് തിങ് ആൻഡ് വിച്ച് ഹി ഡു നോട്ട് ഡൂ ഈസ് അൺറൈറ്റ്ഫുൾ ക്രൈംഫുൾ തിങ്സ് വിച്ച് ബ്രിങ്സ് സിൻസ്. ഇഫ് യു ഡു റൈറ്റ്ഫുൾ തിങ്സ് ഇറ്റ് വിൽ ബ്രിങ് എസ് ഹാപ്പിനെസ് ഇൻ ദിസ് ലൈഫ് ആൻഡ് ഓൾസോ ഇൻ അവർ ഇറ്റേണൽ ലൈഫ്. സോ വൺ ഷുഡ് ഓൾവേസ് ഡു റൈറ്റ്ഫുൾ തിങ്സ് ആൻഡ് നെവർ ഡു അൺറൈറ്റ്ഫുൾ ക്രൈംഫുൾ തിങ്സ്. ഈ കുറൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരാൾ തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതെല്ലാം ധാർമ്മിക പ്രവൃത്തികൾ മാത്രമാണ്. ചെയ്യാൻ പാടില്ലാത്തത് അധാർമ്മിക കുറ്റങ്ങൾ, പഴികൾ ഉണ്ടാക്കുന്ന പ്രവൃത്തികളും. ധാർമ്മിക പ്രവൃത്തി, ധാർമ്മിക അനുഷ്ഠാനത്തിൽ നാം ജീവിച്ചാൽ നമുക്ക് എല്ലാവിധത്തിലും നന്മയുണ്ടാകും, ഇല്ലെങ്കിൽ അതേമാതിരി എല്ലാവിധത്തിലും അധാർമ്മികം തിന്മ നമുക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഇന്ത കുറൽ സ്വൽഗ്രത എന്തവെന്നാൽ, നാം നമ്മുടെ വാഴ്നാളിൽ മുയർച്ചി ചെയ്ത് ചെയ്യ വേണ്ടിയതെല്ലാം അറസേലുകളാകും. അതേമാതിരി ചെയ്യത്തക്കാത്തത് അറം ഇല്ലാതെ പഴി വർറ സേലുകളാകും. അന്ത സേലുകൾ നാം തവിർക്ക വേണ്ടും. എന്ത കാരണത്തെ കൊണ്ടും അറസേൽ മട്ടും നാം നമ്മുടെ വാഴ്നാളിൽ ചെയ്യ വേണ്ടും. ഇന്ത കുറൽ അർത്ഥം പുരിഞ്ചിരിക്കുമെന്നു നെനിക്കേ. നാളേക്ക് വീണ്ടും ഒരു കുറലുമായി സന്ധിക്കുന്നതുവരേക്കും നൽവാഴ്ത്തുക്കൾ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ മീനിങ് ഓഫ് ദിസ് കുറൽ. ടിൽ ടുമോറോ ഓൾ ദ ബെസ്റ്റ്. നാളെ വീണ്ടും ഒരു കുറലുമായി സന്ധിക്കുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ് ദ കുറൽ. ഓൾ ദ ബെസ്റ്റ്.